കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പാർലമെന്റിൽ എത്തിയത് ഒരു പുതിയ കാറിലായിരുന്നു. വെറും കാറല്ല, ഭാവിയുടെ ഇന്ധനമെന്ന വിശേഷണം സ്വന്തമാക്കിയ ഹൈഡ്രജൻ കാറിൽ ഒറ്റ ചാർജിങ്ങിൽ 600 കിലോമീറ്റർ വരെ ഓടിക്കാം. യാത്രാ ചെലവ് കിലോമീറ്ററിന് 2 രൂപ മാത്രം. ചാർജിങ്ങിന് വേണ്ടത് വെറും 5 മിനിറ്റ്. ഇത് കേട്ട് ചാടി ഇറങ്ങി ഷോറൂമിലേക്ക് വെച്ച് പിടിക്കേണ്ട. ആദ്യം ഹൈഡ്രജൻ കാറുകളുടെ പ്രത്യേകതകളൊന്ന് നോക്കാം. ലോകോത്തര കാർ നിർമ്മാതാക്കളായ ടൊയോട്ടയുടെ ഹൈഡ്രജൻ ഫ്യുവൽ സെൽ കാറാണ് ടൊയോട്ട മിറായി. ഭാവി എന്നർത്ഥം വരുന്ന ജാപ്പനീസ് വാക്കാണ് മിറായി. വാണിജ്യപരമായി വിൽക്കുന്ന സെഡാൻ പോലുള്ള മുൻനിര വാഹനങ്ങളിൽ ഒന്നാണിത്. 2014 നവംബറിലെ ലോസ് ആഞ്ചലസ് ഓട്ടോ ഷോയിലാണ് മിറായി അനാച്ഛാദനം ചെയ്തത്. ഇലക്ട്രിക് മോട്ടോർ പ്രവർത്തിപ്പിക്കാൻ ഹൈഡ്രജൻ ഫ്യുവൽ സെൽ ഉപയോഗിക്കുന്നു എന്നതാണ് സാധാരണ ഇലക്ട്രിക് ഹൈബ്രിഡ് കാറുകളുമായുള്ള മിറായിയുടെ വ്യത്യാസം. ഒറ്റ ചാർജിങ്ങിൽ 600 കിലോമീറ്റർ വരെ ഓടിക്കാനാകും. യാത്രാ ചെലവ് കിലോമീറ്ററിന് 2 രൂപ മാത്രമാണ്. ചാർജിങ്ങിന് വേണ്ടത് വെറും 5 മിനിറ്റ് മാത്രവും. വില $48,000. ഇന്ത്യൻ വിപണിയിൽ വാഹനം ഇതുവരെ എത്തിയിട്ടില്ല. ഹൈഡ്രജൻ ഫ്യുവൽ സെൽ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന വാഹനങ്ങൾക്ക് മറ്റ് വാഹനങ്ങളെക്കാൾ ഇന്ധനക്ഷമത കൂടുതലായിരിക്കും. ഫ്യുവൽ സെല്ലാണ് വാഹനത്തിന്റെ ഇലക്ട്രിക് മോട്ടോറിന് വൈദ്യുതി നൽകുന്നത്. വൈദ്യുതി രാസ സെല്ലായ ഫ്യുവൽ സെൽ ഇന്ധനത്തിലെ രാസോർജത്തെ വൈദ്യുതിയാക്കി മാറ്റുന്നു. ഹൈഡ്രജൻ കാർ എന്നാണ് പേരെങ്കിലും ഇത് പ്രവർത്തിക്കുന്നത് ഹൈഡ്രജനും ഓക്സിജനും സംയോജിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന വൈദ്യുതിയിലാണ്. പമ്പിൽ നിന്ന് പെട്രോൾ അടിക്കുന്നത് പോലെ ഹൈഡ്രജൻ നിറയ്ക്കാവുന്ന വിധമാണ് കാറിന്റെ സാങ്കേതിക വിദ്യ. കാറിന്റെ എഞ്ചിനിലും അനുബന്ധ ഭാഗങ്ങളിലും വെച്ച് ഓക്സിജനുമായി പ്രതിപ്രവർത്തിക്കുന്നതാണ് സാങ്കേതിക വിദ്യ. ഹൈ പ്രഷർ ഹൈഡ്രജൻ ഫ്യുവൽ ടാങ്കാണ് ഈ വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. സാധാരണ ഇലക്ട്രിക് വാഹനങ്ങളിൽ നൽകിയിട്ടുള്ളതിനേക്കാൾ 30 മടങ്ങ് വലിപ്പം കുറഞ്ഞ ബാറ്ററിയാണ് ഇതിലുള്ളത്. സാധാരണ ഫോസിൽ ഫ്യുവൽ കാറുകൾ പോലെ തന്നെ കുറഞ്ഞ സമയത്തിൽ ഹൈഡ്രജൻ റീഫില് ചെയ്യാനും സാധിക്കും. വെള്ളവും താപവും മാത്രമാണ് ഈ വാഹനം പുറന്തള്ളുന്നത്. തീർത്തും പ്രകൃതി സൗഹൃദമായ സാങ്കേതിക വിദ്യയാണ് വാഹനം ഉപയോഗിക്കുന്നത്. 2015 ടൊയോട്ട അവതരിപ്പിച്ച മിറായ് കാറുകൾ ജർമ്മനി, ഡെൻമാർക്ക്, ബെൽജിയം, നെതർലാൻഡ്, സ്വീഡൻ, നോർവേ തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിൽ വ്യാപകമായി പ്രചാരത്തിലുണ്ട്. വർഷത്തിൽ 3000 മിറായ് കാറുകളാണ് ഇപ്പോൾ വിൽക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിലെ ഏറ്റക്കുറച്ചിൽ മൂലം പെട്രോൾ ഡീസൽ ഇന്ധനങ്ങൾക്ക് വലിയ വില നൽകേണ്ടി വരുന്ന രാജ്യമാണ് ഇന്ത്യ. ഈ സാഹചര്യത്തിൽ ഊർജ്ജ മേഖലയിൽ രാജ്യം സ്വയം പര്യാപ്തമാകാൻ ഹൈഡ്രജൻ ഉപയോഗം വർദ്ധിപ്പിക്കേണ്ടതായുണ്ടെന്നാണ് നിതിൻ ഗഡ്കരി പറഞ്ഞത്. ഹരിത ഇന്ധനത്തിന്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കാനായാണ് മന്ത്രി ഹൈഡ്രജൻ കാറിൽ എത്തിയത്. വെബ്ഡെസ്ക്, ജനം TV.com.